നമസ്കാരം എവർക്കും ജുവിനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ മൂല്യനിർണയം പൂർത്തിയായിരിക്കുന്നു. റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇതേസമയം തിങ്കളാഴ്ച സംസ്ഥാനമൊട്ടാകെ ജില്ലാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചിരിക്കുന്നു. പരീക്ഷകൾ ഓഫ്ലൈനായി നടത്തുന്നതിന് എതിരെയാണ് പ്രതിപക്ഷം സമരം സംഘടിപ്പിക്കുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എസ് എസ് എൽ സി പ്ലസ് ടു ഉത്തരക്കടലാസ് മൂല്യനിർണയം പൂർത്തിയായി. പ്ലസ് ടു പ്രാക്ടിക്കൽ പരീക്ഷ June 28 ആരംഭിക്കും. July 15 പൂർത്തിയാക്കും. ഗ്രേസ് മാർക്ക് അനുവദിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. ഗ്രേസ് മാർക്ക് വേണ്ടെന്ന് വെച്ചാൽ July 3 എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കാനാകും. July 1 August 1 പ്ലസ് ടു റിസൾട്ടും പ്രസിദ്ധീകരിക്കാൻ ആകും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതേസമയം ഹയർ സെക്കൻഡറി ഡിഗ്രി പരീക്ഷാ നടത്തിപ്പുമായി മുന്നോട്ട് പോകുന്ന സർക്കാർ വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുകയാണെന്നും ഇത് അനുവദിക്കാനാവില്ലെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്. ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ സൗജന്യമായി ഗാഡ്ജറ്റുകൾ നൽകണമെന്നും അതല്ലെങ്കിൽ MLA മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നൽകുന്നതിന് പ്രത്യേക പദ്ധതി രൂപീകരിക്കണമെന്നും അഭിജിത്ത് ആവശ്യപ്പെട്ടു. ഓൺലൈൻ ക്ലാസുകൾ പോലും വിദ്യാർത്ഥികൾക്ക് ലഭിക്കാത്ത അല്ലെങ്കിൽ പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് ഹയർ സെക്കൻഡറി UG PG ഡിപ്ലോമ പ്രൊഫഷണൽ പരീക്ഷകൾ ഓഫ്ലൈനായി തന്നെ നടത്തുമെന്ന പിടിവാശിയിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. പല വിദ്യാർത്ഥികൾക്കും ഇപ്പോഴും കോവിഡ് വാക്സിൻ പോലും ലഭ്യമായിട്ടില്ല. ഇതേസമയം യൂണിവേഴ്സിറ്റി പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന് കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ കെ സുധാകരൻ സർക്കാരിനും ഗവർണർക്കും കത്ത് നൽകി. എന്നാൽ ഇതേസമയം സംസ്ഥാനത്ത് കോളേജുകൾ തുറക്കാനുള്ള നടപടികളുടെ ഭാഗമായി 18 24 ഇടയിൽ പ്രായമുള്ളവർക്ക് പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി വാക്സിൻ നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. Thanks for watching.